ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പൊട്ടലാട്ടാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിളാണ് കേട്ടോ. എപ്പോഴും പറയുന്നത് ഞാൻ ഈ സിമ്പിൾ എന്നുള്ളത്, അപ്പോൾ അതുപോലെ തന്നെ സിമ്പിൾ തന്നെയല്ലേ നമ്മൾ ചെയ്യാറുള്ളത്, അതുപോലെ തന്നെ ഇതും സിമ്പിൾ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ നല്ല പോലെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് കളറും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്രഷ് വേണം. അപ്പോൾ ഞാനിപ്പോൾ പോയിൻറ്റഡ് ബ്രഷാണ് എടുത്തിട്ടുള്ളത്, ഏറ്റവും തിന്നായിട്ടുള്ളത്, സീറോ സൈസാണ് കേട്ടോ. ഇനി അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിലിന് കുറച്ച് ഡിസൈൻസ് വരച്ച് കൊടുക്കണം. ഡിസൈൻ ഒന്നും പറയാൻ പറ്റൂല, നമ്മുടെ എന്താ പറയുക ഐഡിയ അനുസരിച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഇതുപോലെ ചെറിയ ചെറിയ കോളം പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഒരു കോളം വരച്ചിട്ടുണ്ട്, അതുപോലെ നമ്മൾ ആ ഒരു കോളത്തിന് ജോയിൻറ്റ് ചെയ്തിട്ട് വേറൊരു കോളം ഇതുപോലെ വരച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ മൊത്തത്തിലും വരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോളം സൈസ് കുറക്കാം, അല്ലെങ്കിൽ ഈ ഒരു സൈസ് തന്നെ ചെയ്താലും മതി, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇടയ്ക്ക് ഓരോന്നൊക്കെ ചെറിയ സൈസ് ആക്കി കൊടുക്കുക, എന്നാലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതിനിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്താൽ മതി, അല്ലാണ്ടൊരു പ്രത്യേക ഒരു എന്താ പറയുക അളവൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളാണ്, ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ സിമ്പിളായിട്ടുള്ള തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതും സിമ്പിളാണ്. അങ്ങനെ നമുക്ക് ഈ ഒരു ബോട്ടിൽ മൊത്തം ഈ ഒരു പാറ്റേൺ വരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിൽ മൊത്തത്തിലും ദാ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു പെയിൻറ്റ് മൊത്തം ഒന്ന് ഡ്രൈ ആവണം കേട്ടോ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ബോട്ടിൽ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കളറ് വേണം, പിന്നെ ഒരു ബ്രഷ് വേണം. അപ്പം ഞാനിപ്പം ഫസ്റ്റ് കളറായിട്ട് റെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര കളേഴ്സാണോ ഉള്ളത് അതൊക്കെ ഇതിൽ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒറ്റൊരു കളർ മാത്രം പോരാ, ഒരു മൂന്നാല് കളർ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിപ്പം ആദ്യം റെഡ് കളർ എടുത്തിട്ട് ഒരു കോളത്തിൽ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ ആ ഒരു ബ്ലാക്ക് കളർ ആ ഒരു ലൈൻ ഉണ്ടല്ലോ അതിലാവാത്ത വിധത്തിൽ സൂക്ഷിച്ചിട്ട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേറൊരു കോളത്തിൽ കൂടെ ഞാൻ റെഡ് കളറ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു നാലഞ്ച് കള്ളിയിൽ നമ്മുടെ റെഡ് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഗ്രീൻ കളർ എടുത്തിട്ട് ഒരു കള്ളിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പം പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്യുമ്പം ഒരു കളറ് യൂസ് ചെയ്തിട്ട് പരമാവധി ഒരു അഞ്ചാറ് കോളം പെയിൻറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബ്രഷ് ഒന്ന് വേറെ ബ്രഷ് ഉണ്ടെങ്കിൽ വേറെ ബ്രഷ് യൂസ് ചെയ്യുക. എല്ലാന്നുണ്ടെങ്കിൽ ബ്രഷ് കഴുകി നല്ലപോലെ തുടച്ചതിന് ശേഷം മാത്രം പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ റെഡും ഗ്രീനും ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഞാനൊരു ബ്ലൂ കളർ എടുത്തിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു അഞ്ചാറ് കുളത്തിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള എത്ര കളേഴ്സാണോ ഉള്ളത് അതൊക്കെ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള കളേഴ്സ് വെച്ചിട്ട് ഇത് മൊത്തത്തിലൊന്ന് പെയിൻറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുമ്പം നമ്മൾ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കണ്ടു, പരമാവധി ഒരേ കളർ അടുത്തടുത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ആ ഒരു ബ്ലാക്ക് ലൈൻ്റെ മുകളിൽ ആവാണ്ട് നോക്കുക. ഇനിയിപ്പം ബ്ലാക്ക് ലൈൻ്റെ മുകളിലായി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആ പെയിൻറ് മൊത്തം ഡ്രൈ ആയി കഴിഞ്ഞിട്ടാവുമ്പോൾ നമ്മൾ എവിടെയാണോ കളറായത് അവിടെ മാത്രം ബ്ലാക്ക് ലൈൻ വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്താലും മതി. അതൊന്നും അത്ര പ്രശ്നമൊന്നുമില്ലല്ലോ, നമുക്ക് ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ബോട്ടിൽ മൊത്തം നമ്മളെ കയ്യിലുള്ള പെയിൻറ്റൊക്കെ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ കുളത്തിനും പെയിൻറ്റ് ചെയ്ത് ഏകദേശം കഴിയാനായി, മൊത്തത്തിൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, സിമ്പിളല്ലേ? അങ്ങനെ എല്ലാ കുളത്തിലും നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ഇത്രയും കളേഴ്സാണ് ഉള്ളത്, അത് വെച്ചിട്ട് ഞാൻ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ടോപ്പിലായിട്ട് റെഡ് കളർ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഒന്നുകിൽ വുളൻ ത്രെഡ് ചുറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുക്കാം, അതോ അല്ലെങ്കിൽ സാറ്റൻ റിബൺ വെച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളൊരു അഭിപ്രായം പറയണേ. നല്ല രസമുണ്ടല്ലേ, എന്താ പറയുക, ശരിക്കും ഒരു മഴവിൽ കുപ്പി എന്നൊക്കെ പറയാം, എന്തുവേണമെങ്കിലും പറയാം, സിമ്പിളാണ്, കുട്ടികൾക്കും ചെയ്തെടുത്തൂടെ, സിമ്പിൾ തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യലും നമ്മളെ ബോട്ടിലാട്ട് പോലെ തന്നെ സിമ്പിൾ പണിയാണ്. ചാനൽ തൊട്ട് താഴെ ഒരു ചുവന്ന കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് എനേബിളാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓളിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് വീഡിയോ കാണാനും പറ്റും. അപ്പോൾ എന്താ, ഇനി നമുക്ക് വേറൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ മതിയിരിക്കും. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.